ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും റവയും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. നെയ്യപ്പം ഇഷ്ടമുള്ള ആളുകൾ എന്തായാലും ട്രൈ നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. അപ്പൊ എങ്ങനെ നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കപ്പ് റവയാണ്. അതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയും എടുക്കാം. അപ്പൊ ഇത് നമ്മൾ ഇൻസ്റ്റന്റ് നെയ്യപ്പം മോഡലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരയ്ക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ട് പൊടികൾ, അരക്കപ്പ് റവ അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി, അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം ഗോതമ്പ് പൊടി ചേർക്കുമ്പം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്ന് പോകാൻ കൂടി നെയ്യ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു രണ്ട് ഇലക്കൻ്റെ കുരു നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മൂന്ന് അച്ച് ശർക്കര നന്നായിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക. കാരണം നമ്മൾ പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാപ്പോൾ ഞാൻ ശർക്കരപ്പാവ് ഫുള്ള് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാം കൂടെ പെട്ടെന്ന് കൊണ്ടുപോയി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അഥവാ ഇനി വെള്ളം കൂടിക്കഴിഞ്ഞാൽ റവ ഇട്ട് കൊടുത്തിട്ട് പാകമാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് നല്ല തിക്കായിട്ട് കലക്കിയെടുക്കുക. നല്ല ലൂസിലെ വെള്ളത്തിലെ നല്ല വെള്ളം പോലെ ആവരുത്, എങ്കിൽ എണ്ണയൊക്കെ കയറും. അതുകൊണ്ട് ഇതായി ഒരു കട്ടിയിൽ കലക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്താൽ മതി. കാരണം ആ റവ ഒന്ന് കുതിർന്ന് കിട്ടാനുള്ള സമയം മാത്രം മതി കേട്ടോ. ചൂടുള്ള പാനി ഒഴിക്കുമ്പോൾ തന്നെ ഏകദേശം കുതിരുന്നാലും ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എണ്ണ കിട്ടും. എന്നിട്ട് എണ്ണ ചൂടാക്കുക. നമ്മൾ എപ്പോഴും നെയ്യപ്പം ചൂടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ തീരിട്ടിട്ട് വേണം ചെയ്യാൻ. എണ്ണ ചൂടാക്കിയെടുത്താൽ പിന്നെ ഫുള്ള് ചെറിയ തീരിട്ടിട്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനും എണ്ണ കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് താഴ്ത്തി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊന്തി വന്നു കഴിഞ്ഞെന്നാൽ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരെണ്ണത്തിന് ഒരു 5 മിനിറ്റ് വരെയൊക്കെ സമയം കൊടുത്തിട്ട് എണ്ണ വേവിച്ചെടുക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീരിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും എണ്ണ കയറും. ആ ഒരു കാര്യം നല്ല ശ്രദ്ധിക്കുക. ഗോതമ്പ് പൊടി ആവുന്നതുകൊണ്ട് തന്നെ കളറൊക്കെ നല്ലോണം മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ചെറിയ തീരിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എന്തായാലും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു.